നിങ്ങളോട് പറയാൻ പോകുന്നത് ലിമിറ്റ് ഇൻവോൾവിംഗ് ഇൻഫിനിറ്റി ആൻഡ് അസിംപ്റ്റോട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ ലിമിറ്റ് ഇൻവോൾവിംഗ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ലിമിറ്റിൽ ഇൻഫിനിറ്റി വരുമ്പോൾ എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ ലിമിറ്റിൽ എങ്ങനെയാണ് ഇൻഫിനിറ്റി വരുന്നത് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്ന ഒരു ലൈനാണ്, അതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്, വെർട്ടിക്കൽ അസിംപ്റ്റോട്ടും ഹൊറിസോണൽ അസിംപ്റ്റോട്ടും. അപ്പോൾ ഈ അസിംപ്റ്റോട്ട്സ് എവിടെ ഉപയോഗിക്കുക ചോദിച്ചാൽ നമ്മൾ ഗ്രാഫ് സ്കെച്ചിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ അസിംപ്റ്റോട്ട്സ് ഉപയോഗിക്കാറുള്ളത്. ഗ്രാഫ് സ്കെച്ചിങ്ങിൽ കുറേ സ്റ്റെപ്സ് ഉണ്ട്, അതിലൊന്നാണ് ഈ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അതും കൂടി വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫ് സ്കെച്ചിങ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ അസിംപ്റ്റോട്ട്സിനെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് ആദ്യം ലിമിറ്റ് ഇൻവോൾവിംഗ് ഇൻഫിനിറ്റിനെ കുറിച്ച് എന്ത് ചെയ്യണം, അറിയണം. അപ്പോൾ അതിൽ തന്നെ രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഇൻഫിനിറ്റ് ലിമിറ്റ്സും പിന്നെ ഒന്ന് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയും. അപ്പോൾ അതിലേക്ക് ഇൻഫിനിറ്റ് ലിമിറ്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലിമിറ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ലിമിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജനറലി ലിമിറ്റ് എക്സ്പ്രസ് ചെയ്യാറുള്ളത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൾ ടു എൽ എന്നാണ് പറയാറുള്ളത്. എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് എന്നുള്ള എക്സ് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിലെ വേരിയബിൾ എക്സ് എന്ന് പറയുന്നത് എയിലേക്ക് ടെൻഡ് ചെയ്യും തോറും, എ എന്ന് പറയുന്നത് ഡൊമെയിനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ആവാം, എയിലേക്ക് ടെൻഡ് ചെയ്യും തോറും ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലിലേക്ക് പോകുന്നു, എൽ എന്ന് പറയുന്നത് റേഞ്ചിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആവാം. അപ്പം അങ്ങനെയാണ് നമ്മൾ ലിമിറ്റിനെ ജനറൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാറുള്ളത്. അപ്പം ലിമിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാലും അതേപോലെ തന്നെ ഒരു ഫംഗ്ഷനിൽ തന്നെ എല്ലാ പോയിന്റിലും ലിമിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. കാരണം കുറേ ഫംഗ്ഷൻസിൽ നമുക്ക് ചില പോയിന്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ലിമിറ്റ് ഡിഫൈൻഡ് അല്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കേസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈക്വൾ ടു 1/x എന്നുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഗ്രാഫ് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ എക്സ് ഈക്വൾ ടു 0 എന്നുള്ള പോയിന്റിലുള്ള ലിമിറ്റാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റ് നോക്കുമ്പോൾ LHലും RHലൊക്കെ എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാറുള്ളത് വാല്യൂസൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഗ്രാഫ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സീറോയിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നോക്കുകയാണ് വാല്യൂസ് എങ്ങോട്ടേക്കാണ് പോകുന്നത്. സീറോയിൻ്റെ റൈറ്റ് സൈഡ് നോക്കുന്ന സമയത്ത് വാല്യൂസ് പോകുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ്, അത് റാപ്പിഡ്ലി ഇൻക്രീസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സീറോയിൻ്റെ ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വാല്യൂസ് പോകുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 + f(x) എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റിയും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 - f(x) എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് രണ്ടും ഡിഫറൻറ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f(x) എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കേസിൽ പറയാൻ പറ്റും. അടുത്ത് ഞാൻ ഒരു ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത് f(x) = 1/x² എന്നുള്ളൊരു ഫംഗ്ഷനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും x = 0 എന്നുള്ള പോയിന്റുള്ള ലിമിറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം സീറോൻ്റെ ലെഫ്റ്റും റൈറ്റും വാല്യൂസ് പോകുന്നത് എവിടേക്ക് തന്നെയാണ്, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 + f(x) പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 + f(x) എന്ന് പറയുന്നതും പോസിറ്റീവ് ഇൻഫിനിറ്റി തന്നെയാണ് വരുന്നത്. രണ്ടും പോസിറ്റീവ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദെർഫോർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 f(x) എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫിനിറ്റ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സ് വേരിയബിൾ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ, അതിൽ എക്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ടെൻഡ് ചെയ്യുന്ന സമയത്ത് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോകും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫിനിറ്റ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇൻഫിനിറ്റ് ലിമിറ്റ്സിൻ്റെ ഡെഫിനിഷനിലേക്ക് ഒന്ന് പോവാം. Infinite limits. Let f be a function defined on an open interval containing a with the possible exception of a itself, then limit extends to a f(x) = infinity if all the values of f can be made arbitrarily large by taking x sufficiently close to but not equal to a. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ ഇൻ്റർവെല്ലാണ്, പക്ഷേ എന്ത് പറയുന്നുണ്ട്, എന് അവിടെ എക്സെപ്ഷൻ നടത്തുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു f(x) = ∞ എന്ന് നമുക്ക് പറയണമെങ്കിൽ, മീൻസ് ഇൻഫിനിറ്റ് ലിമിറ്റ് ആണെന്ന് നമുക്ക് പറയണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, എക്സ് എന്ന് പറയുന്നത് എയിലേക്ക് അടുക്കും തോറും, പക്ഷേ ഈക്വൽ ആവുന്നില്ല, എയിലേക്ക് അടുക്കും തോറും വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലാർജ് ആയിക്കൊണ്ട് പോകണം, ആർബിറ്റർലി ലാർജ് ആയിക്കൊണ്ട് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു f(x) = ∞ എന്നുള്ള കേസ് പറയാൻ പറ്റുള്ളൂ, ഇൻഫിനിറ്റ് ലിമിറ്റ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ.
അതുപോലെ തന്നെ സിമിലർലി വരുന്ന ഒരു കേസാണ് ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈക്വൾ ടു മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് വരുന്നത്. നെഗറ്റീവ് നമ്മളോട് പറയാറുണ്ട്. ഇഫ് ഓൾ ദ വാല്യൂസ് ഓഫ് എഫ് ക്യാൻ ബി മെയ്ഡ് ആസ് ലാർജ് ആൻഡ് അബ്സല്യൂട്ട് വാല്യൂ ആൻഡ് നെഗറ്റീവ് ആസ് വി പ്ലീസ് ബൈ ടേക്കിംഗ് എക്സ് സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു ബട്ട് നോട്ട് ഈക്വൽ ടു എ. ഇവിടെ എന്താ പറയുന്നത്? എക്സ് എന്ന് പറയുന്നത് എയിലേക്ക് അടുക്കും തോറും സഫിഷ്യൻ്റ്ലി ക്ലോസ് ആവുന്നു ബട്ട് നോട്ട് ഈക്വൽ ടു എ ആവുന്ന സമയത്ത് വാല്യൂ ഓഫ് എഫ് എന്ന് പറയുന്നത് അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ഇൻക്രീസ് ചെയ്ത് പോകുന്നു, പക്ഷേ അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. മീൻസ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതും എന്താണ്? ഇൻഫിനിറ്റ് ലിമിറ്റ്സിൻ്റെ കേസ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഗ്രാഫ് ഞാൻ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി വരുന്ന സമയത്ത് എന്താ വരുന്നത്? എയിലേക്ക് അടുക്കും തോറും നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ രണ്ട് സൈഡും എവിടേക്കാണ് പോകുന്നത്? ഇൻഫിനിറ്റി, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് എയിലേക്ക് എത്തും തോറും എന്ത് സംഭവിക്കുകയാണ്? വാല്യൂ രണ്ടും നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ട് ഇരിക്കണം. അങ്ങനെയുള്ള രണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതിലാണ് നമ്മളിവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിയാവുന്നതാണ് ലിമിറ്റ് നമ്മൾ പറയുമ്പോൾ എപ്പോഴും അതിൻ്റെ എല്ലച്ചിലും ആർച്ചിലും കൂടി എന്താവാറുണ്ട്. നമുക്ക് ലിമിറ്റ് പറയണമെങ്കിൽ അതിൻ്റെ എല്ലച്ചിലും ആർച്ചിലും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അത് നമ്മൾ എന്തായിരിക്കണം? അത് നമ്മളുടെ ഈ ലിമിറ്റുമായിട്ട് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ അതുകൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയണമെങ്കിൽ അതിൻ്റെ എന്തായിരിക്കണം? എല്ലച്ചിലും ആർച്ചിലും ഓൾറെഡി എന്തായിരിക്കണം? സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. സോ ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഇൻഫിനിറ്റി ആയിരിക്കണം. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്, ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി എടുക്കുന്ന സമയത്തും അതിൻ്റെ എല്ലച്ചിലും ആർച്ചിലും ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കണം. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കണം. ഇവിടെ നമ്മൾ ടു സൈഡഡ് ലിമിറ്റ് മാത്രമല്ല, വൺ സൈഡഡ് ലിമിറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമ്മൾ അതിൻ്റെ കേസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഏതിൽ വരുന്നതാണ്? ഇൻഫിനിറ്റ് ലിമിറ്റ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇൻഫിനിറ്റ് ലിമിറ്റ്സ് ജനറലായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? എക്സ് എന്ന് പറയുന്നത് മീൻസ് വേരിയബിൾ, എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ, അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഇൻഫിനിറ്റിയിലേക്കോ മൈനസ് ഇൻഫിനിറ്റിയിലേക്കോ പോകണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ളതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഫിനിറ്റ് ലിമിറ്റ്സ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അടുത്ത് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വെർട്ടിക്കൽ അസിംപ്റ്റോട്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലിമിറ്റ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരിതാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി അത് രണ്ടും എന്താണ് കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണെന്ന് പറഞ്ഞു. അതിൻ്റെ കൺക്ലൂഷനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. നമുക്ക് എന്തായാലും അതിൻ്റെ ഡെഫിനിഷനിലേക്ക് പോവാം. ദ ലൈൻ എക്സ് ഈക്വൽ ടു എ ഇസ് എ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ഓഫ് ദ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ എഫ് ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ. താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനിന് നമുക്ക് എന്ത് പറയാം, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണെന്ന് പറയാൻ പറ്റുമെന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഓൾറെഡി എന്താണ് ഇൻഫിനിറ്റ് ലിമിറ്റ്സിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും പറയുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി വരുന്നതും, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി വരുന്നതും, അതേപോലെ തന്നെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി വരുന്നത്. അങ്ങനെ ഈ ആറ് കേസസ് ആണ് വരുന്നത്. ഈ ആറ് കേസസിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള എക്സ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ലൈനിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് പറയാറുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാറുള്ളത്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് നമ്മൾ രണ്ടാമത്തേലേക്ക് കടക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഫിനിറ്റ് ലിമിറ്റ്സിന് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വരുന്ന എന്താണ്, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ളതിലാണ് വരുന്നത്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പറഞ്ഞ ഇൻഫിനിറ്റ് ലിമിറ്റ്സ് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് പോവാണ് ചെയ്യുന്നത്, ആൻസർ ഇൻഫിനിറ്റി കിട്ടുന്നതാണ് പറഞ്ഞത്. ഇവിടെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ്. സോ എക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. അപ്പോൾ എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു വാല്യൂയിലേക്ക് പോകുന്നു എന്നാണ് ഇതിവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. നമുക്ക് ഡെഫിനിഷനിലേക്ക് കടക്കാം. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവെൽ, ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ഇൻഫിനിറ്റി, ദെൻ ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആസ് എക്സ് അപ്രോച്ചസ് ഇൻഫിനിറ്റി ഇസ് ദ നമ്പർ എൽ. ലിമിറ്റ് എക്സ്റ്റെൻഡ്സ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഇഫ് ഓൾ ദ വാല്യൂസ് ഓഫ് എഫ് ക്യാൻ ബി മെയ്ഡ് ആർബിറ്റർലി ക്ലോസ് ടു എൽ ബൈ ടേക്കിംഗ് എക്സ് ടു ബി സഫിഷ്യൻ്റ്ലി ലാർജ്.
ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓപ്പൺ ഇന്റർവൽ എ കോമ ഇൻഫിനിറ്റിയിലാണ്. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കണം, എക്സ് എന്ന് പറയുന്നത് സഫിഷ്യന്റ്ലി ലാർജ് അല്ലെങ്കിൽ വിത്തൗട്ട് ബൗണ്ട് അത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, എല്ലിലേക്ക് അടുത്തടുത്ത് പോയിക്കൊണ്ടിരിക്കണം, ക്ലോസ് ടു എൽ ആയിട്ട് എന്ത് ചെയ്യണം, പോയിക്കൊണ്ട് ഇരിക്കണം. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫിനിറ്റ് ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഗ്രാഫ് ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. എന്ത് വരും, രണ്ടും വരും അതിൽ കേട്ടോ. എന്ത് വരും, നെഗറ്റീവ് ഇൻഫിനിറ്റി വരുന്ന കേസ് കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് പറയണതും ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ എന്ന് വരുന്നത്. അതിൻ്റെ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മളുടെ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലിലേക്ക് അടുത്തടുത്ത് പോകുന്ന പോലെയും, അതേപോലെ തന്നെ എക്സ് മൈനസ് ഇൻഫിനിറ്റിയിലേക്ക് വരുന്ന സമയത്തും വാല്യൂ, നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂ എൽ എന്ന് പറയുന്നത് ഏത് വാല്യൂ ആവാം അതിലേക്ക് ക്ലോസ് ആയിട്ട് വരികയാണ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇൻഫിനിറ്റ് ലിമിറ്റ്സ് എന്ന് പറയുന്നത്, സോറി ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് നമ്മളുടെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്സ് എന്ന് പറയുന്നത്, നമ്മളുടെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഡെഫിനേഷനിലേക്ക് കടക്കാം. ദ ലൈൻ വൈ ഈക്വൽ ടു എൽ ഈസ് എ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഓഫ് എ ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ എഫ് ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ ഓർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള വൈ ഈക്വൾ ടു എൽ എന്ന് പറയുന്ന ലൈനെ നമുക്ക് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് പറ്റും എന്നാണ് പറയുന്നത്. ഈ രണ്ട് കൺക്ലൂഷൻ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എന്താണ് നമ്മളുടെ ലിമിറ്റ് ആയിട്ട് ഇൻഫിനിറ്റിയിൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയ എന്താണ് കൺക്ലൂഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് പറയാം, വൈ ഈക്വൾ ടു എൽ എന്ന് പറയുന്ന ലൈനിൻ്റെ ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ വെർട്ടിക്കൽ അസിംപ്റ്റോട്ടിനെ കുറിച്ചും പറഞ്ഞു, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്സിനെ കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, നമ്മൾ പറഞ്ഞു ഗ്രാഫ് സ്കെച്ചിങ്ങിലാണ് നമ്മളത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലത്തിലൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് നമ്മൾ ഹൊറിസോണലും വെർട്ടിക്കലും അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഞാനൊരു പ്രോബ്ലം നോക്കിയിട്ടുണ്ട്, എന്താണെന്ന് പറയാം. ഫൈൻഡ് ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണൽ അസിംപ്റ്റോട്ട്സ് ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 − x² / x² + x. അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ വെർട്ടിക്കലും ഹൊറിസോണൽ അസിംപ്റ്റോട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ എന്താണ് നമ്മൾ പറയാറുള്ളത്, ആൻസർ ഇൻഫിനിറ്റി വരണം. അപ്പോൾ എക്സ് എവിടേക്ക് പോകുമ്പോഴാണ് ആൻസർ ഇൻഫിനിറ്റിയിലേക്ക് വരുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എക്സ് ടെൻസ് ടു എ, ആ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിവിടെ എന്ത് ചെയ്യാണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്നത് എ ആണെന്ന് നമ്മൾ ജനറലായിട്ട് വേണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, എക്സ് ടെൻസ് ടു സി. അപ്പോൾ ആ ഫംഗ്ഷൻ എന്തായിരിക്കണം, ഇൻഫിനിറ്റിയിലേക്ക് പോകണം. അപ്പോൾ എക്സ് ടെൻസ് ടു സി എന്ന് പറയുമ്പോൾ എക്സിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സി ഇട്ട് കൊടുക്കാറാണ്. അപ്പോൾ 2 − c² / c² + c എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻഫിനിറ്റി വരുന്നു. അങ്ങനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിനോമിനേറ്റർ എന്താവണം, സീറോ ആവണം എന്ന് നമ്മൾ പറയാറുണ്ട്. സോ ഡിനോമിനേറ്റർ സീറോ ആവണം എന്ന് പറഞ്ഞാൽ c² + c ഈക്വൽ ടു സീറോ വരണം. c² + c എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈക്വൽ ടു സീറോ ആയിരിക്കണം. അങ്ങനെയാണ് നമുക്ക് അതിൽ നിന്ന് സി പുറത്തെടുക്കുന്ന സമയത്ത് c × c + 1 = 0 എന്ന് കിട്ടും. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, c = 0 അല്ലെങ്കിൽ c = −1 എന്നുള്ള രണ്ട് കേസസ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, x = 0 അല്ലെങ്കിൽ x = −1 ആർ ദ വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് എന്ന് നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അങ്ങനെ നമുക്ക് വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കുക. ഡിനോമിനേറ്ററിന് സീറോ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കുക. ഇനി നമ്മൾ അടുത്തത് ഹൊറിസോണൽ അസിംപ്റ്റോട്ട്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഹൊറിസോണൽ അസിംപ്റ്റോട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഹൊറിസോണൽ അസിംപ്റ്റോട്ടിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ എടുക്കുന്നത് എന്താണ്, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് നമ്മളുടെ ഫംഗ്ഷൻ ഏത് വാല്യൂയിലേക്ക് പോകുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആ എല്ലാം നമ്മളുടെ ആവശ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി നമ്മുടെ ഫംഗ്ഷൻ 2 − x² / x² + x എന്നുള്ളത് എന്ത് ചെയ്തു, കൊടുത്തു. അതിൽ നമ്മൾ അതിൽ സ്ട്രെയിറ്റ് ആയിട്ട് എക്സിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 2 − ∞² എന്നൊക്കെ വരുമ്പോൾ പിന്നെ അത് ഇൻഫിനിറ്റി ആവും. അതേപോലെ തന്നെ ∞² + ∞ വരുമ്പോൾ പിന്നെ അത് ഇൻഫിനിറ്റി ആവും. സോ ഇൻഫിനിറ്റി / ഇൻഫിനിറ്റി ഒക്കെ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ചെയ്യാനായിട്ട് പറ്റില്ല.
സോ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അപ്പോൾ അവിടെ ചെയ്യാൻ പോകുന്നത് എക്സിന് ഹയസ്റ്റ് പവറിന് പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ എക്സ് സ്ക്വയറിന് നമ്മൾ പുറത്തെടുത്തു, എക്സ് സ്ക്വയറിന് പുറത്തെടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട്, 2 by x² - 1 ഡിനോമിനേറ്ററിൽ നിന്ന് എക്സ് സ്ക്വയർ പുറത്തെടുക്കുന്ന സമയത്ത് 1 + 1/x² ആയിരിക്കും ഉണ്ടാവുക. ഇത് തിരിച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷെ രണ്ടും സെയിം ആണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് അപ്പോൾ നമുക്ക് ഈ പുറത്തെടുത്ത എക്സ് സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. അപ്പോൾ എക്സ് സ്ക്വയറും കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 2 by x² - 1 / 1 + 1/x എന്നായിരിക്കും വരിക. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻഫിനിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കണം, എക്സിന് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുകയാണ്. സോ 2 by x² - 1 / 1 / x² വൺ ബൈ ഇൻഫിനിറ്റിയും എന്ത് ചെയ്യും, പോവും. അത് രണ്ടും 0 ആയി പോവും. ബാക്കി ഉണ്ടാവുന്നത് -1/1 ആയിരിക്കും ഉണ്ടാവുക. സോ -1/1 എന്താണ്, -1 ആയിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. സോ അതാണ് നമുക്ക് കിട്ടിയ എൽ എന്ന് പറയുന്നത്. സോ y = L ആണ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട്. സോ ഇവിടെ y = -1 ആണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ അസിംപ്റ്റോട്ട് ഗിവൺ ഫംഗ്ഷൻ്റെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഏത് ഫംഗ്ഷൻ്റെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ചില ചില സമയത്ത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടില്ല, ചില സമയത്ത് ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില ഫംഗ്ഷൻസ് നമുക്ക് അസിംപ്റ്റോട്ട്സ് കിട്ടുകയില്ല. ചിലതിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം കിട്ടും, അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അത് ഓരോരോ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഇന്ന് നമ്മളൊരു കുഞ്ഞു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഒന്നുമില്ല, നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യത്തിൻ്റെയും കൂടി ഒരു എന്താ പറയുന്നത് കോമ്പിനേഷൻ. നമ്മൾ ഇൻഫിനിറ്റ് ലിമിറ്റ്സും പറഞ്ഞു, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയും പറഞ്ഞു. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് വരുന്നതാണ് ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടും കൂടി ഇൻഫിനിറ്റ് ലിമിറ്റ്സിൽ നമ്മൾ പറഞ്ഞത് ആൻസർ ഇൻഫിനിറ്റിലേക്ക് പോകുന്നു എന്നും, ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു, എക്സ് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുന്നു പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി f(x) = ഇൻഫിനിറ്റി ആയിരിക്കും. അതാണ് നമ്മളുടെ ഇവിടെ എന്ത് വരുന്നത്, ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റിയിൽ വരുന്നത്. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, എക്സ് വിത്തൗട്ട് ബോണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ f(x) എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, ആർബിറ്റർലി ലാർജ് ആയിക്കൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെയുള്ളതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതിൽ നമുക്ക് ഇൻഫിനിറ്റി മാത്രമല്ല, നെഗറ്റീവ് ഇൻഫിനിറ്റി കൂടി നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു 3 എക്സ്ട്രാ ആയിട്ടുള്ള, അതേ തന്നെയാണ്, അതിൽ നെഗറ്റീവ് ഇൻഫിനിറ്റി കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു 3 ഡെഫിനിഷൻ കൂടി നമുക്ക് ഇതിൽ തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഏതൊക്കെയാണ്, നമ്മൾ ആൻസറിൽ -∞ കൊടുക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി f(x) എന്ന് പറയുന്നത് -∞ ആവുന്ന കേസ്. ഇനി നമ്മൾ രണ്ടെണ്ണം പറയുന്നത്, എക്സ് ഇത്ര നേരം ഇൻഫിനിറ്റിയിലേക്ക് പോയത്, ഇനി എക്സ് എന്ന് പറയുന്നത് -∞ പോകുന്ന സമയത്ത് ആൻസർ ഇൻഫിനിറ്റിയും ആവാം, രണ്ടാമത്തേയിൽ ആൻസർ എന്താവും, -∞ ആവാം. അപ്പോൾ അങ്ങനെ ഒരു 4 കേസസ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റിയിൽ വരുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, ഏതിനാണ് നമുക്ക് ഇങ്ങനെ വരാവുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഏത് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഏതിനാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മളിവിടെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് f(x) = x³ എന്നുള്ളൊരു ഫംഗ്ഷനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഗ്രാഫ് ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ 0 പോസിറ്റീവ് ഇൻഫിനിറ്റിലേക്ക് പോകും തോറും, എക്സിൻ്റെ വാല്യൂ കൂടിക്കൂടി വരും തോറും നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്ത് പോകണം. കാരണം x³ ആണ് നമുക്കറിയാം, വലിയ വലിയ വാല്യൂസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അതേപോലെ തന്നെ 0 ലെഫ്റ്റ് സൈഡ് വരുന്ന സമയത്ത്, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് വരുന്ന സമയത്തും വാല്യൂ എന്ത് ചെയ്യാണ്, എക്സിൻ്റെ വാല്യൂ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോകും തോറും നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അങ്ങനെയുള്ളൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ x³ എന്തായിട്ട് മാറുന്നുണ്ട്, ഇൻഫിനിറ്റി ആണ്, പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ് വരുന്നത്. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -∞ x³ എന്തായിട്ടാണ് വരുന്നത്, -∞ലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് നമ്മൾ എന്തുന്നത്, ഏകദേശം പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം നമുക്ക് ഇതിൽ വരുന്നതാണ്, ഈ ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റിയിൽ വരുന്നതാണ്. റാഷണൽ ഫംഗ്ഷൻസ് അല്ലാത്ത f(x) / g(x) ഉള്ള ഫോം ആണെങ്കിൽ നമ്മൾ മുമ്പ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസിംപ്റ്റോട്ട്സ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷെ അല്ലാതെ സാധാ പോളിനോമിയൽ ആയിട്ട് വരുന്നതെല്ലാം എന്തായിരിക്കും, മിക്കവാറും ഇങ്ങനെയുള്ള എന്താ പറയുന്നത്, ഇൻഫിനിറ്റ് ലിമിറ്റ്സ് അറ്റ് ഇൻഫിനിറ്റി എന്നുള്ള കേസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ടോപ്പിക്.